തീർച്ചയായും ഇന്നൊരു തീരുന്നൊരു വലിയ പ്രതിസന്ധിയിലൂടെ വെല്ലുവിളിയിലൂടെ കോൺഗ്രസ് പാർട്ടി പോകുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കാൻ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ പാർലമെൻ്ററി പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ ഉള്ള ഒരു ഒരു നേതൃത്വ പാഠം പി വി സതീശനുണ്ട് എന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ തന്നെ ഈ ഭാരം ഈ ഉത്തരം യെസ് ഇന്ന് വി ഡി സതീശൻ പറഞ്ഞത് ഇതൊരു പുഷ്പകിരീടമല്ല എന്ന നല്ല ബോധ്യമുണ്ട് എന്നാണ്. അതിനപ്പുറത്തേക്ക് 67 പരാജയവുമായി ഇതിനെ താരതമ്യം ചെയ്യുക കൂടി ചെയ്യുന്നു. 67 എത്ര വലിയ പരാജയമായിരുന്നില്ല എങ്കിൽ തന്നെയും ഏതാണ്ട് അടുത്ത പരാജയമാണത്. അതിൽ നിന്ന് കോൺഗ്രസിനെ UDFനെ വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് തൻ്റെ ലക്ഷ്യമെന്ന് പ്രൊഫസർ കെ വി തോമസ്. അങ്ങനെ സംഘടനാപരമായി തകർന്ന ഒരു ഘട്ടത്തിലാണോ ഇപ്പോൾ കോൺഗ്രസ്? കോൺഗ്രസ് ഒരിക്കലും സംഘടനാപരമായി തകർന്നിട്ടില്ല. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പല കാരണങ്ങളുണ്ട്. അത് പാർട്ടിക്കകത്ത് അവലോകനം ചെയ്തിട്ടില്ല. കഴിഞ്ഞ 18-19 തീയതികളിൽ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി കൂടി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിച്ചതാണ്. പക്ഷേ ഈ ട്രിപ്പിൾ ലോക്കൗട്ട് വന്നതുകൊണ്ട് മാറ്റിവെച്ചെന്നുള്ളൂ. തോറ്റതിന് പല കാരണങ്ങളുണ്ട്. ലോക്ക്ഡൗൺ ഉള്ളതുകൊണ്ട് മാറ്റിവെച്ചു എന്നാണ് എനിക്കിപ്പോൾ നിരീക്ഷകരെയൊക്കെ ടെലിഫോൺ ലൈനിൽ ലഭ്യമാക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. പ്രൊഫസർ കെ വി തോമസ്, ഇതിപ്പോൾ ആദ്യത്തെ നടപടി എന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാം. അടുത്തത് എന്താണ്? അതായത് KPCC അധ്യക്ഷ സ്ഥാനത്ത് പുതിയൊരാൾ വരുന്നു, UDF കൺവീനർ സ്ഥാനത്ത് വേറൊരാൾ വരുന്നു എന്ന നിലയിലാണോ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്? അടുത്തത് പാർട്ടിക്കകത്ത് മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് നേതൃത്വത്തെ തന്നെ തീരുമാനം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ചർച്ചകളും നടന്നിട്ടുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ അത് എങ്ങനെ വേണം, എങ്ങനെ ഫലപ്രദമാകണം എന്ന കാര്യത്തെക്കുറിച്ച് ഉള്ള തീരുമാനമുണ്ടാകും. അത് ചവാൻ കമ്മിറ്റി തന്നെ വെച്ചിട്ടുണ്ട്. അത് കേരളത്തിലെ കാര്യത്തിന് മാത്രമല്ല, മറ്റു പല 5 സംസ്ഥാനങ്ങളിലുമുണ്ടായ പരാജയത്തെക്കുറിച്ച് പഠിക്കാനാണ് ഈ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊരു തലമുറ മാറ്റമായി അംഗീകരിക്കുന്നുണ്ടോ പ്രൊഫസർ കെ വി തോമസ്? വി ഡി സതീശനെ മാറ്റിയത് ആദ്യത്തെ നടപടി. അങ്ങനെയാണെങ്കിലും മുല്ലപ്പള്ളി രാമചന്ദ്രനെ മാറ്റി മറ്റൊരാൾ, MM മാസനെ മാറ്റി UDFന്റെ തലപ്പത്ത് മറ്റൊരാൾ. അല്ല, അത് എന്നും എങ്ങനെ മാറ്റം വേണം എന്നുള്ളതിനാണ് പഠിക്കാനും അത് തീരുമാനമെടുക്കാനും അതൊക്കെ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്താനുമാണ് ഈ ചവാൻ കമ്മിറ്റി വരുന്നത്. ആ കമ്മിറ്റി കേരളത്തിലേക്ക് മാത്രമല്ല, തമിഴ്നാട്, പോണ്ടിച്ചേരി, ആസാം, വെസ്റ്റ് ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളുണ്ടായ രാജ്യം അതെങ്ങനെയാണ്, എന്തുകൊണ്ടാണ്, എങ്ങനെ സംഘടന ബലപ്പെടുത്താൻ കഴിയും, ഇതാണ് ആലോചിക്കുന്നത്. ചവാൻ കമ്മിറ്റി തീരുമാനിക്കുന്ന കാര്യങ്ങളായിരിക്കാം ഒരുപക്ഷെ നടപ്പാക്കുക എങ്കിൽ തന്നെയും ഈ തലമുറ മാറ്റം വി ഡി സതീശനെ കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടിയുടെ നേതാവാക്കിയതിലൂടെ തലമുറ മാറ്റമാണ് മുന്നോട്ട് എന്നുള്ളതാണല്ലോ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. സണ്ണിക്കുട്ടിയെ